Dubai Gold and Diamonds, Pride of Generations, Perindalmanna Road, Pattambi. പൊതുമരാമത്ത് വകുപ്പ് അധികൃതരുടെ അനാസ്ഥ മൂലം ദുരിതമനുഭവിക്കുകയാണ് വല്ലപ്പുഴ പഞ്ചായത്തിലെ 15-ാം വാർഡിൽ ഉൾപ്പെടുന്ന ചൂരക്കോട് പാലം പ്രദേശവാസികൾ. വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ നടത്തിയ പ്രവൃത്തികളാണ് നാട്ടുകാർക്ക് ദുരിതമായി മാറിയിരിക്കുന്നത്. വല്ലപ്പുഴ പഞ്ചായത്തിലെ 11-ാം വാർഡിൽ ഉൾപ്പെടുന്ന ചൂരക്കോട് പാലം പ്രദേശവാസികളാണ് പൊതുമരാമത്ത് വകുപ്പ് അധികൃതരുടെ അനാസ്ഥ മൂലം ദുരിതമനുഭവിക്കുന്നത്. മഴക്കാലമായാൽ പ്രദേശത്തെ വീടുകളുടെ മുന്നിൽ വെള്ളക്കെട്ട് പതിവാണ്. വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണാൻ പൊതുമരാമത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനം ഇപ്പോൾ ജനങ്ങൾക്ക് കൂടുതൽ ദുരിതമായി മാറിയിരിക്കുന്നു. റോഡിൽ കെട്ടിക്കിടക്കുന്ന പെയ്ത്തു വെള്ളം ഒഴിവാക്കാൻ PWD റോഡിനിരുവശവും JCB ഉപയോഗിച്ച് ചാലി കീറി. ഇപ്പോൾ പെയ്ത്തു വെള്ളം ഒഴുകിപ്പോകുന്നില്ലെന്ന് മാത്രമല്ല കൂടുതൽ വെള്ളം കെട്ടിക്കിടക്കുകയും ചെയ്യുന്നു. ചാലിക്കീറിയ ഭാഗത്ത് വാഹനങ്ങൾ താഴുന്ന അവസ്ഥയുമാണ്. അധികൃതരുടെ ഭാഗത്തു നിന്ന് അശാസ്ത്രീയ പ്രവർത്തനമാണ് നടന്നതെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു. നിത്യപരിഹാരം എന്നുള്ള ലെവലിലാണ് PWD കംപ്ലൈന്റ് കൊടുക്കുന്നത്. അവർ കഴിഞ്ഞ വർഷവും ഇതീ വർഷവും വന്നിട്ട് ഇന്നലെയും വന്നിട്ട് JCB കൊണ്ട് മാന്തിയിട്ട് കുറെ മണ്ണ് അങ്ങോട്ടും മാറ്റിയെന്നല്ലാതെ വെള്ളക്കെട്ടിന് ഒരു ശാശ്വത പരിഹാരം ഇതുവരെ കണ്ടിട്ടില്ല. അതിനിപ്പോൾ തെളിവാണ്, വെള്ളം അപ്പളും നിൽക്കളും ഇപ്പോഴും റോഡും മറിഞ്ഞിട്ടാണ് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു ശാശ്വത പരിഹാരം വേണം. ഈ വെള്ളക്കെട്ട് ഇവിടുന്ന് ഒഴിവാക്കി തരണം. കഴിഞ്ഞ വർഷവും സമാന രീതിയിലായിരുന്നു പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവർത്തനം. വീടുകളുടെ മുന്നിലൂടെ അശാസ്ത്രീയമായി ചാലി കീറുകയും തുടർന്ന് വെള്ളക്കെട്ടും ചെളിക്കെട്ടും രൂക്ഷമാവുകയും ചെയ്തു. വീടുകളിലേക്ക് കയറാനോ വാഹനങ്ങൾ കൊണ്ടുപോകാനോ കഴിയാത്ത സ്ഥിതിയായിരുന്നു. പലരും കയ്യിൽ നിന്ന് പണം ചിലവഴിച്ച് സ്ലാബുകൾ നിർമ്മിച്ചാണ് പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം കണ്ടെത്തിയത്. ചൂരക്കോട് പട്ടാമ്പി മുതൽ വെള്ളപ്പുഴ വരെയുള്ള ഏറ്റവും നല്ല, എനിക്ക് തോന്നുന്നു, ഈ നല്ലൊരു പട്ടാമ്പി താലൂക്ക് ഏറ്റവും നല്ല റോഡാണിത്. ഇവിടെ കുറേ വർഷങ്ങളായി ഇവിടെ വെള്ളക്കെട്ടാണ്. ഈ വെള്ളക്കെട്ടതിന് കെട്ടിന് കുറേ നാട്ടുകാരുടെ പ്രതിഷേധം അറിയിച്ചത് പ്രകാരം PWD കഴിഞ്ഞ വർഷം വന്ന് ഇവിടെ ഒരു ചാല അശാസ്ത്രീയമായി കീറി പല വീടുകളുടെയും മുന്നോട് കീറി വണ്ടി വരാൻ പറ്റാത്ത ബുദ്ധിമുട്ടതുകൊണ്ട് പല വീടുകളും സ്വന്തം ചെലവിൽ PWD അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു ഫണ്ടില്ല എന്ന് പറഞ്ഞ് സ്വന്തം ചെലവിൽ പലരും കൂലിക്ക് പോകുന്നതും ദിവസവേദനക്ക് പോകുന്ന ആൾക്കാരാണ്. അവർ സ്വന്തം ചെലവിൽ അവിടെ വീട് സ്ലാബ് നിർമ്മിക്കുകയും വെള്ളത്തിന് പരിഹാരമാക്കി ഒരു ചാലിൻ്റെ മുകളിൽ സ്ലാബ് ഇടുകയും ചെയ്തു. ഇതാ ഈ വർഷം അതിനൊരു പരിഹാരമില്ല. തീ വെള്ളം ഇപ്പോഴും അങ്ങനെ കെട്ടിക്കിടക്കാണ്. ഇന്നലെയും ഇവിടെ PWD വന്നു. അവർ എഞ്ചിനീയറാണോ അവരുടെ ടീമാണെന്ന് പറഞ്ഞു. അവരെല്ലാം കൂടുതൽ മണ്ണൊക്കെ എടുത്ത് ഒരു പരിഹാരമില്ല. അതെപ്പോഴും നിങ്ങൾക്ക് കാണാം വെള്ളം കെട്ടിക്കിടക്കാണ്. അശാസ്ത്രീയമായി ചെയ്യുന്ന ഈ പ്രവൃത്തിക്ക് എന്താണ് ഉദ്ദേശിക്കണമെന്ന് അറിയില്ല. ഒരു ശാശ്വതമായ പരിഹാരമാണ് ഞങ്ങൾ ചൂരക്കോട് നിവാസികൾക്ക് വേണ്ടത്. ഇത്രയും നല്ല റോഡ് കേടുവരുത്താൻ ബഹുമാനപ്പെട്ട PWDയും സർക്കാരും മുതിരരുത് എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇതിനു വേണ്ട ഉചിതമായ നടപടികൾ PWDയോ പഞ്ചായത്തോ അതല്ലെങ്കിൽ സർക്കാരോ ചെയ്യണമെന്ന് വിനീതമായി ഞങ്ങൾ നാട്ടുകാർ ഈ സർക്കാരിനെ അപേക്ഷിച്ചുകൊള്ളു. കീറിയ ചാലിലെ വെള്ളം ഒഴുകിപ്പോകുന്നതിന് സമീപത്തെ തോട്ടിലേക്ക് ബന്ധിപ്പിക്കാത്തതാണ് പ്രശ്നത്തിന് പ്രധാന കാരണം. ചാല് കീറിയ മണ്ണ് പ്രദേശത്തെ വീടുകളുടെ മുന്നിൽ കൂട്ടിയിട്ടിരിക്കുന്നതും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. മഴ ശക്തമായാൽ വെള്ളക്കെട്ട് കൂടുതൽ രൂക്ഷമാവുകയും ജനങ്ങളുടെ ദുരിതം ഇരട്ടിയാവുകയും ചെയ്യും. ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇടപെടൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.